നമസ്കാരം, എൻ്റെ പേര് ശ്യാംലാൽ. സൈബർ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രോം ബുക്കിനെ കുറിച്ചുള്ള തേർഡ് ആൻഡ് ഫൈനൽ സീരീസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രോം ബുക്കിൻ്റെ അൺബോക്സിങ്, അതിൻ്റെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇനി നമുക്ക് ക്രോം ബുക്ക് ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ സാധാരണ ലാപ്ടോപ്പിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് പകരം ഉപയോഗിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയും അതിൻ്റെ ഫീച്ചേഴ്സ്, മറ്റ് ടെക്നിക്കൽ ആസ്പെക്റ്റുകൾ ചർച്ച ചെയ്യുകയും ആൻഡ് ഫൈനലി ഇത് നമുക്ക് നമ്മളുടെ നിത്യോപയോഗത്തിൽ പറ്റുന്ന ഒരു ഉപകരണമാണോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തുകയും ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കതിലേക്ക് കടക്കാം. ദിവസവുമുള്ള ഉപയോഗത്തിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. ഫിസിക്കലായ പാരാമീറ്റേഴ്സും തുടങ്ങാം, അതിനുശേഷം സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഫിസിക്കൽ പാരാമീറ്ററിൽ ഏറ്റവും പോസിറ്റീവായി തോന്നിയ കാര്യങ്ങളിലൊന്ന് ഇതിൻ്റെ ഫോം ഫാക്ടർ തന്നെയാണ്, വലിപ്പം. 11 ഇഞ്ചിൻ്റെ ഈ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റും. നിങ്ങൾക്കൊരു നോർമൽ ബാഗിനകത്ത് മറ്റ് പല ഉപകരണങ്ങളുടെയും കൂടെ, ഒരു ലാപ്ടോപ്പ് ബാഗൊന്നോ അങ്ങനെ ഒരു ബാക്ക് പാക്കൊന്നോ അല്ലാതെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു ഉപകരണം. അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. 11 ഇഞ്ച് കുഴപ്പമില്ലാത്ത ഒരു സ്വീറ്റ് സ്പോട്ടാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വായിക്കുകയും ചെയ്യാം, എന്നാൽ ഒരു ടാബ്ലറ്റിനേക്കാൾ കൂടുതൽ വലുതാണ് താനും. അപ്പോൾ അത്തരത്തിലുള്ളൊരു അഡ്വാൻറ്റേജ് ഈ 11 ഇഞ്ച് സ്ക്രീൻ തരുന്നുണ്ട്. പിന്നെ ഒരേ സമയം ടച്ചും കീബോർഡ് ഫംഗ്ഷനാലിറ്റികളും ഉണ്ടെന്നും ആ കീബോർഡ് പൂർണ്ണമായ രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അതായത് കീബോർഡ് ഒരു ഫുൾ ഫ്ലജ്ഡ് കീബോർഡും അതുകൂടാതെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ നല്ല നിലവാരമുള്ളതാണ്. എടുത്തു പറയേണ്ട നിലവാരം ഈ സ്പെസിഫിക് എൻ്റെ കയ്യിലുള്ള ഈ മോഡലിൻ്റെ ഡിസ്പ്ലേക്കുണ്ട്. അപ്പം എല്ലാ ക്രോം ബുക്കുകളെയും കുറിച്ചുള്ളൊരു സാമാന്യവൽക്കരണമല്ലത്, ഇതൊരു IPS ഡിസ്പ്ലേ ആണ്. കുഴപ്പമില്ലാത്ത നല്ല റിസൾട്ട്, നല്ല കളർ റീപ്രൊഡക്ഷൻ ഉൾപ്പെടെ തരുന്നുണ്ട്. ദെൻ കീബോർഡിൻ്റെ കാര്യത്തിൽ ലെനോവയുടെ പൊതുവെയുള്ള തിങ് പാഡ് സീരീസിലൊക്കെയുള്ള കീബോർഡുകളൊക്കെ തരുന്ന അത്രയും അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടാക്ടൈൽ റെസ്പോൺസ് ഈ കീബോർഡ് തരുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൈമറി കാര്യം. ഇനി അതിൻ്റെ ഹാർഡ്വെയർ പാരാമീറ്റേഴ്സ് ചർച്ച ചെയ്താൽ, ഇവിടെ ഞാനിപ്പോൾ അഡീഷണലായിട്ട് പ്ലഗ് ചെയ്തൊരു ഡോംഗിളാണ്, ഞാനത് ഊരി മാറ്റാം. ഒരു USB ടൈപ്പ് സി കണക്ടർ, ആൻഡ് പേഴ്സണലി പറഞ്ഞാൽ ഒരു USB ടൈപ്പ് സി കണക്ടർ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയേനെ. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ടൈപ്പ് സി കണക്ടർ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ പവർ പ്ലഗ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈപ്പ് സി ഡിസ്പ്ലേ എനിക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പവർ ത്രൂ ഡെലിവർ ചെയ്യുന്ന ഒരു USB ഹബ്ബ് കൂടെ, ടൈപ്പ് സി ഹബ്ബ് കൂടെ കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്നൊരു അവസ്ഥയുണ്ട്. 2 USB ടൈപ്പ് സി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നെനിക്ക് ഡിസ്പ്ലേക്ക് ഉപയോഗിക്കാം. അതിൻ്റെ അർത്ഥം ഇതിന് ഡിസ്പ്ലേ ഫംഗ്ഷനാലിറ്റി ഇല്ലെന്നല്ല, ഇവിടെ ഒരു HDMI ഔട്ട്പുട്ട് ഉണ്ട്. ഒരു മോണിറ്ററിലേക്ക് എക്സ്റ്റൻഷൻ കൊടുത്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് HDMI ഔട്ട്പുട്ട് കണക്ട് ചെയ്യാം. ഒന്നിലധികം ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ടി വരുന്ന ആവശ്യങ്ങൾ പലതുമുണ്ട്. പേഴ്സണലി എൻ്റെ ട്രെയിനിങ് പർപ്പസിനും കൺസൾട്ടൻസി പർപ്പസിനുമൊക്കെ എൻ്റെ നോർമൽ ലാപ്ടോപ്പിനൊപ്പം തന്നെ ഞാൻ 2 മോണിറ്ററാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ എനിക്കൊരു പക്ഷേ 2 ഡയറക്റ്റ് HDMIയോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് സി കൂടെ ഉണ്ടെങ്കിലോ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. ഇനി USB ടൈപ്പ് എ കണക്ടറുകൾ, സാധാരണ USB കണക്ടറുകൾ 2 എണ്ണം മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഡിവൈസുകൾ, പ്രിൻ്ററുകൾ, മറ്റു ഉപകരണങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു USB ഹബിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവും. ഒരു SD കാർഡ് സ്ലോട്ട് ഉണ്ട്. SD കാർഡ് ഇതിൻ്റെ മെമ്മറി എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. 64 GB RAM ആണ് പ്രൈമറിൽ ഇത് തരുന്നത്. അപ്പോൾ അതിന് അഡീഷണലായിട്ട് ഒരു SD കാർഡ് സ്ലോട്ട് ഉള്ളത് എന്തുകൊണ്ടും ഉപകാരമുണ്ട്. ബാക്കി അഡീഷണൽ പോർട്ടുകളൊന്നുമില്ല. പിന്നെ സൗകര്യമുള്ളൊരു കാര്യം, ഒരു വോളിയം റോക്കർ ബട്ടൺ ഉണ്ട്. സാധാരണ ടാബ്ലറ്റിലൊക്കെ ഉള്ള പോലെ നമുക്ക് ലാപ്ടോപ്പിന് പൊതുവേ ഇപ്പോൾ ഒരു ഹാർഡ് ഇങ്ങനൊരു ഉപകരണം ഞെക്കി വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നൊരു ഫംഗ്ഷനാലിറ്റി കിട്ടാറില്ല. സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ് പലപ്പോഴും വരിക. ഇതെന്തായാലും കൺവീനിയൻ്റ് ആണ്, പ്രത്യേകിച്ച് നമുക്കിതിനെ തിരിച്ച് ടാബ്ലറ്റ് മോഡിൽ ഉപയോഗിക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ടാബ്ലറ്റ് മോഡിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് 2 കൈയും വെച്ച് പിടിച്ച് കൃത്യ പൊസിഷൻ കണ്ടുപിടിച്ച് തുറക്കേണ്ടി വരുന്നു എന്നൊരു ചെറിയൊരു അസൗകര്യം അതിൻ്റെ എർഗണോമിക്സ് ഫാക്ടറിലുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഞാനിങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ കീബോർഡ് സ്വയം ഡിസേബിൾഡ് ആവും. ടാബ്ലറ്റ് മോഡിലേക്ക് വരുമ്പോഴത്തേക്ക് കീബോർഡ് ഡിസേബിൾഡ് ആവും. എൻ്റെ മറ്റ് ആപ്ലിക്കേഷൻസോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് റൺ ചെയ്യാനുള്ളത് പൂർണ്ണമായിട്ടും ടാബ്ലറ്റ് മോഡിൽ വർക്ക് ചെയ്യാം. ടാബ്ലറ്റ് മോഡിൽ വർക്ക് ചെയ്യുമ്പോഴും ഇത് പൂർണ്ണമായും ഒരു നോർമൽ ടാബ്ലറ്റ് പോലെ അല്ല പെരുമാറുന്നതെന്ന് ഓർത്താൽ നല്ലത്. ഇത് അപ്പോഴും ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ടാബ്ലറ്റിലൊക്കെ ലോഡ് ചെയ്യപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ടാബ്ലറ്റ് ബിഹേവിയറുള്ള പല ആപ്ലിക്കേഷനും 100% ഇതിനകത്ത് കൃത്യമായി വർക്ക് ചെയ്യണമെന്നില്ല. ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ മൊബൈലിൽ ലോഡ് ചെയ്യുന്ന അതേ ഫ്രീഡത്തിൽ ഇവിടെ ലോഡാവില്ല.
ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻ എങ്ങനെ പെരുമാറുന്നു അതുപോലെയാണ് ഞാൻ നോക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം ലോഡാകുന്നത്. അങ്ങനെ അല്ലാത്ത ക്രോം ഒ എസ് വെർഷൻ ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല. ഒരു പക്ഷേ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ സാധാരണഗതിയിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫയൽസ് അപ്ലോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റിയേനെ. എനി ഹോ, ടാബ്ലറ്റ് മോഡ് ഇച്ചിരി ഓക്വേഡാണ്. ഇങ്ങനെ പിടിച്ച് ഉപയോഗിക്കാൻ എനിക്ക് അത്രത്തോളം കംഫർട്ട് തോന്നിയില്ല. എനിക്ക് മേശപ്പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാനാണ് ഇത് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത്. ദെൻ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ മിക്കവാറും കേസിൽ കമ്പ്യൂട്ടർ ഉപയോഗം ഇങ്ങനെ തന്നെയാണ് വരിക. ദെൻ ക്രോം ബുക്കിൽ ഈ വലിപ്പത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബിൽഡ് ക്വാളിറ്റി ഇതിനുണ്ട്. ഗൂഗിളിൻ്റെ എക്കോ സിസ്റ്റത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആകുകയും ചെയ്യും. ഇതിൻ്റെ സ്പെസിഫിക് ഫീച്ചേഴ്സിലേക്ക്, അതായത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ പെരുമാറുന്നു, ഒരു പ്രിൻ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, മറ്റ് യു എസ് ബി ഡിവൈസുകൾ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ തൊട്ടു പുറകെ ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ സ്ക്രീൻ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്രീൻ ഡയറക്റ്റായിട്ട് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ വെബ് ക്യാമറയുടെ ക്വാളിറ്റിയും ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് നമുക്ക് പരിഗണിക്കാമെന്നർത്ഥം. ഒ എസിൻ്റെ ഡെസ്ക്ടോപ്പ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഏറ്റവും ആദ്യം നമ്മളുടെ ലോഗിൻ ഇൻഫർമേഷൻ വരുന്നത് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡുമാണ് നിങ്ങളുടെ ലോഗിൻ ഇൻഫർമേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നിലവിലുള്ള ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ ലോഗിൻ ചെയ്യാം. മാത്രമല്ല, നിങ്ങൾക്ക് ഒന്നിലധികം ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്ക് അങ്ങനെയുള്ള പല അക്കൗണ്ടുകളായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരവരുടേതായ ഒരു പ്രൊഫൈൽ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും തൽക്കാലത്തേക്ക് ഇതൊന്ന് കടം കൊടുക്കണമെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അവരുടേതായ ഒരു സെക്യൂർ സ്പേസ് കൊടുക്കാനും, നിങ്ങളത് വിൽക്കുകയാണെങ്കിൽ അതിന് മൊത്തം ഇൻഫർമേഷൻ വളരെ എളുപ്പത്തിൽ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് അടുത്ത ആൾക്ക് ഇത് കൈമാറാനും ഒക്കെ പറ്റും. അപ്പം അങ്ങനെ ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ നമുക്ക് പരിചയമുള്ള പോലെ തന്നെ ഒരു ടാസ്ക് ബാർ ഉണ്ട്. ടാസ്ക് ബാറിലേക്ക് നമുക്ക് ആവശ്യമുള്ള കമ്പോണൻറ്റുകൾ പിൻ ചെയ്ത് വെക്കാം. ഉദാഹരണത്തിന് ക്യാമറ നിങ്ങൾക്കിവിടെ പിൻ ചെയ്ത് വെക്കണമെങ്കിൽ ക്യാമറ പിൻ ചെയ്ത് വെക്കാം. പിന്നെയും ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് അൺപിൻ ചെയ്യാം. നോർമലുള്ള പോലെ തന്നെ ടാസ്ക് ബാറിൽ സമയം ഉൾപ്പെടെയുള്ള ഇൻഫർമേഷൻ കാണിക്കുന്ന, ടൈം ഡേറ്റ് ഉൾപ്പെടെയുള്ള ഇൻഫർമേഷൻ കാണിക്കുന്ന ഒരു സ്ക്രീനും, അതുകൂടാതെ ഒരു ചെറിയ ലോഞ്ചർ ബട്ടണുണ്ട്. നിങ്ങൾക്കിവിടെ ഒരു ലോഞ്ചർ ബട്ടണുണ്ട്. ഈ ലോഞ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു സെർച്ച് ബാർ വരും. സെർച്ച് ബാർ കൂടാതെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മറ്റ് ആപ്പുകളൊക്കെ തുറക്കാൻ പറ്റുന്ന നോർമൽ നിങ്ങളുടെ ടാബ്ലറ്റുകളിലൊക്കെ പരിചയമുള്ള അതേ സ്ക്രീനുകൾ തന്നെ വരും. ഈ പ്രോഗ്രാം പൂർണ്ണമായിട്ടൊരു ക്രോം അധിഷ്ഠിതമാണ്. നിങ്ങളുടെ മിക്ക ആപ്ലിക്കേഷനുകളും വർക്ക് ചെയ്യുന്നത് ബ്രൗസർ അധിഷ്ഠിതമായിട്ട് ആണ് താനും. പിന്നെ ഇവിടെ ഒരു ഫോണിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഫോൺ ഹബ്ബ് എന്ന പേരിൽ ഒരു ഏരിയ ഉണ്ട്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസിനെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. ആ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ഫോണിലെ എസ് എം എസ്സുകൾ ഇതിനകത്ത് റിസീവ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളും, ഫോൺ ഉപയോഗിച്ചത് ലോഗിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഫോൺ ഹബിലൂടെ നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു റീസെൻ്റായ ഡോക്യുമെൻറ്റുകളെ നമുക്കൊരു ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്കതിനെ ഹോൾഡിംഗ് സ്പേസ് എന്നാണ് വിളിക്കുക. ടോട്ടെ അഥവാ ഹോൾഡിംഗ് സ്പേസ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. പ്ലസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ആൻഡ്രോയിഡിലുള്ള പോലെയൊക്കെയുള്ള സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ്രോയിഡിലെ പോലുള്ള സെറ്റിംഗ്സിൽ നിങ്ങളുടെ വൈഫൈ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് അടക്കം, നമുക്ക് നോർമൽ മൊബൈൽ ഫോണുകളിലൊക്കെ തന്നെ പരിചയമുള്ള രീതിയിലുള്ള ഒരു സെറ്റിംഗ്സ്, നിങ്ങളുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ, ഡയറക്റ്റായിട്ട് സ്പീക്കർ വോളിയം, ബ്രൈറ്റ്നസ് കൺട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാം. കൂടാതെ നിങ്ങൾ എന്തു തരത്തിലുള്ള സിസ്റ്റം സെറ്റിങ്ങുകളും ചെയ്യുന്നത് ഈ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷനിലൂടെയാണ്. സെറ്റിംഗ്സ് എവിടെയാണ് ഓരോ ഓപ്ഷൻസ് എന്ന് ഓർത്തിരിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യങ്ങളിലൊന്ന് ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന് ഇതിനകത്ത് ഒരു ലിനക്സ് സബ്സിസ്റ്റം ഉണ്ട്, അഥവാ ലിനക്സ് കണ്ടെയ്നർ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ സെറ്റ് അപ്പ് ദ ലിനക്സ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ലിനക്സ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ് ഇപ്പോൾ ടേൺ ഓഫ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ടേൺ ഓൺ ചെയ്യാം. അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്, ലിനക്സ് ബേസ്ഡ് ആയ പല ആപ്ലിക്കേഷനുകളും പൂർണ്ണമായ സപ്പോർട്ടോടുകൂടി തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ലിനക്സ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ് ടേൺ ഓൺ ചെയ്യുകയാണ്. സെറ്റപ്പ് ദ ലിനക്സ് എൻവയറമെൻറ്റ് ഓപ്ഷൻ വന്നു. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. എൻ്റെ യൂസർ ഇൻഫർമേഷൻ, അതിന് ചിലവാകാൻ പോകുന്ന ഡിസ്ക് സ്പേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ കാണിക്കും. ശരിക്കും സംഭവിക്കുന്നത് ഒരു ലിനക്സിൻ്റെ വെർച്വൽ മെഷീൻ അഥവാ കണ്ടെയ്നറൈസ്ഡ് ആയ
ഒരു ലിനക്സ് എൻവയറൺമെന്റ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുന്ന ആശയം കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റുകളിലൊന്ന് വളരെ കുറഞ്ഞ റിസോഴ്സുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ഒരു വെർച്വൽ മെഷീൻ എൻവയറൺമെന്റ് ഇതിനകത്ത് റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡേറ്റ സെൻറ്ററുകളിലും മറ്റ് പല എൻവയറൺമെന്റുകളിലും വളരെ പ്രസക്തമായി തീർന്ന വാക്കുകളിലൊന്നാണ് കണ്ടെയ്നറൈസേഷൻ എന്നുള്ളത്. കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ഡോക്കർ കണ്ടെയ്നർ പോലെയൊക്കെയുള്ള കീവേഡുകൾ സെർച്ച് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. എന്തായാലും ലിനക്സിൻ്റെ ഇൻസ്റ്റലേഷൻ അവിടെ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഒരല്പസമയം എടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഈ റെക്കോർഡിംഗ് ഒന്ന് പോസ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ കാണുന്നതാണ് നിങ്ങളുടെ ലിനക്സ് സബ് സിസ്റ്റം. ഞാൻ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ഒരു ലിനക്സ് വിൻഡോ നമുക്ക് തിരിച്ചു കിട്ടും. ലിനക്സ് സബ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് സൂപ്പർ യൂസർ ആയിട്ട് സുഡോ കമാൻഡ് റൺ ചെയ്ത് ഇതൊരു സ്റ്റാൻഡേർഡ് ലിനക്സ് മെത്തേഡ് തന്നെയാണ്. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. പലപ്പോഴും ആസ് എ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എനിക്ക് വളരെ അത്യാവശ്യമുള്ള POTTY പട്ടിയെന്നോ പുട്ടിയെന്നോ നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ, കാരണം പ്രൊഫഷണലി അതിൻ്റെ സോഫ്റ്റ്വെയർ പ്രൊണൗൺസിയേഷൻ പട്ടിയെന്നാണ്. പക്ഷേ ഒരു ശരാശരി നമ്മുടെ നാട്ടുകാരതിനെ പുട്ടിയെന്നാണ് ആ പ്രോഗ്രാമിനെ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾഡ് സോഫ്റ്റ്വെയർ എനിക്ക് ആക്സസബിൾ ആണോ എന്നറിയാനായിട്ട് ഞാൻ അടുത്ത വിൻഡോയിലേക്ക് പോവുകയാണ്. നേരത്തെ ലിനക്സ് സബ് സിസ്റ്റത്തിൽ ലിനക്സ് ആപ്പുകളുടെ ലിസ്റ്റിൽ നിങ്ങൾക്കിപ്പോൾ നോർമൽ ടെർമിനൽ കൂടാതെ തന്നെ നിങ്ങൾക്കൊരു പട്ടി സെഷൻ കൂടെ നിങ്ങൾക്ക് കാണാം. ഈ പട്ടി സെഷൻ എല്ലാ തവണ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് ടാസ്ക് ബാറിലേക്ക് ഒരു ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്യുകയും ചെയ്തു. എന്തായാലും പട്ടി സെഷൻ നമുക്ക് നമ്മുടെ മെഷീനിൽ തുറന്ന് നോക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് എൻ്റെ പട്ടി സോഫ്റ്റ്വെയർ. ഒരു ലിനക്സ് എൻവയറമെൻറ്റ് നോർമൽ കാണുന്ന അതേ പട്ടി സോഫ്റ്റ്വെയർ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വിൻഡോസ് വെർഷൻ ഓഫ് പട്ടി പ്രോഗ്രാമും ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു വിൻഡോസ് ബേസ്ഡ് പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ലിനക്സ് സബ് സിസ്റ്റത്തിലൂടെ ചെയ്തു. നിങ്ങളുടെ നോർമൽ ആൻഡ്രോയിഡ് ബേസ്ഡ് ആയ ആപ്പുകളൊക്കെ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യും. പ്രിഫറബിളി ഇപ്പോൾ പലപ്പോഴും അതിൻ്റെ ക്രോം ബുക്കിന് വേണ്ടി ഓപ്റ്റിമൈസ്ഡ് ആയ എഡിഷൻസ് ഇറങ്ങുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ എക്സൽ പവർ പോയിൻ്റ് അടക്കമുള്ള പ്രോഗ്രാമുകളാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ നോർമൽ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ബ്രൗസർ ബേസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വളരെ വലിയൊരു കളക്ഷൻ, ഇപ്പോൾ വൺ നോട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉൾപ്പെടെ. ഇപ്പോൾ സ്പേസ് ഒന്ന് നോക്കി വെക്കുക, നമുക്ക് 128 GB ആണ് നമുക്ക് കപ്പാസിറ്റി ഉള്ളത്. അതിൽ കംഫർട്ടബിളായിട്ട് ലോഡ് ചെയ്യാവുന്ന രീതിയിൽ വളരെ കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ സാധാരണ ഒരു ഫയൽ സിസ്റ്റം എന്ന രീതിയിൽ തന്നെ നമുക്ക് ഫയൽ സിസ്റ്റം കാണാം. ഡയറക്ടറികളും നോർമലി നമുക്ക് പരിചയമുള്ള നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസ് ഒക്കെ എത്തുന്ന ഒരു പ്ലേസ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ ആവശ്യമുള്ള ഫയലുകൾ സാധാരണ പെൻ ഡ്രൈവിൽ തന്നെ കോപ്പി ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിലോട്ട് ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാണ്. നമുക്ക് നോക്കാം, പെൻ ഡ്രൈവ് പ്ലഗ് ചെയ്ത് നോക്കാം പെൻ ഡ്രൈവ് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന്. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ റിമൂവൽ ഡിവൈസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ പ്രോഗ്രാമുകളുടെ ഫുൾ ലിസ്റ്റ് അവിടെ വന്നു. ഇതിപ്പോൾ ഞാൻ തുറന്നത് വിൻഡോസ് 7 ഒരു ഇൻസ്റ്റലേഷൻ മീഡിയ ആയിരുന്നു. നിങ്ങൾക്ക് കോപ്പി ചെയ്യാനുള്ള ഫയൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോപ്പി ചെയ്യാം. എന്തായാലും ഇതാണ് പെൻ ഡ്രൈവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു ബേസിക് ധാരണ. അഡീഷണൽ ഡിവൈസുകൾ പ്ലഗ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നു. നമുക്ക് പ്രിൻ്റർ ഉൾപ്പെടെയുള്ള മറ്റ് ഡിവൈസുകളുടെ ഇൻസ്റ്റലേഷനൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. ഞാനതും വിശദമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വിശദമായിട്ട് അത് കാണിക്കാം. ഭാഗമായിട്ട് ഞാൻ ചൂസ് ചെയ്തത് എപ്സന്റെ 3110 ഇങ്ക്ജെറ്റ് ഇങ്ക് ടാങ്ക് ബേസ്ഡ് ആയ ഒരു ഇങ്ക്ജെറ്റ് പ്രിൻ്ററാണ്. പ്ലഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തന്നെ കമ്പോണൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഡ്രൈവർ ഇൻസ്റ്റലേഷന് വേണ്ടി പ്രാക്ടിക്കലി സമയമെടുത്തില്ല. അതായത് ഇതിനകത്ത് തന്നെയുള്ള ഇൻബിൽഡ് ഡ്രൈവറുള്ള മോഡലാണ് ഈ പ്രിൻ്റർ എന്നർത്ഥം. അങ്ങനെ ഡ്രൈവർ ഇല്ലാത്ത ഒരു പ്രിൻ്റർ ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയില്ല. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പ്രിൻ്ററാണ് ഞാൻ ശ്രമിച്ചത്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തന്നെ ഇത് ഇൻസ്റ്റാൾഡ് ആകുന്നുണ്ട്. അതിൻ്റെ നോർമൽ കോൺഫിഗറേഷനൊക്കെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നടക്കുന്നുമുണ്ട്. തുടർന്ന് ഞാൻ ചെയ്തത് ഒരു നോർമൽ ഡോക്യുമെൻറ്റ് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു ഡയറക്റ്റ് ഒരു പ്രിൻറ്റിങ് പോസിബിൾ ആകുന്നുണ്ടോ, എത്രത്തോളം പെർഫോമൻസ് അതിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തത് നോക്കിയത്.
അപ്പോൾ അതിന് വേണ്ടി ഒരു ഏതെങ്കിലും ഒരു റാൻഡം ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിലേക്ക് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ശ്രമിച്ചത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഡോക്യുമെൻ്റ് ഒരു ജസ്റ്റ് ഒരു കോമൺ നോട്ടിൽ നിന്ന് ഒരു ഡയറക്റ്റായിട്ട് വെബ് ആപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഒരു പ്രിൻ്റ് എടുക്കുകയാണ്. ശരിക്കും ഈ ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. ഗൂഗിൾ ഡോക്കുകളൊക്കെ നോർമലായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ ഡോക്ക് തുറന്ന് വർക്ക് ചെയ്യുകയും ഇൻ്റർനെറ്റ് കണക്ഷൻ വരുമ്പോഴത്തേക്ക് അതിലേക്ക് സിങ്ക് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്പെസിഫിക്കലി മൊത്തം അത് പ്രിൻ്റ് എടുത്ത് നോക്കുന്നതിന് പകരം ഒരു പേജ് മാത്രം സ്പെസിഫിക്കായിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ പേജ് മാത്രം പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് അത് പ്രിൻ്റ് ചെയ്ത് നോക്കുകയും ചെയ്തു. പ്രോപ്പറായ റെസ്പോൺസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കളർ പ്രിൻ്റൗട്ടുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റൗട്ടുകളും ഒക്കെ പ്രോപ്പറായിട്ട് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിൻ്ററിൻ്റെ ഭാഗത്ത് ഒരു സാമ്പിൾ പ്രിൻറ്റിങ് നടത്തിയത് പൂർണ്ണമായിട്ട് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളും എക്സ്റ്റേണൽ മോണിറ്റർ അടക്കമുള്ള HDMI ഔട്ട്പുട്ടുള്ള എക്സ്റ്റേണൽ മോണിറ്ററിലടക്കം പെർഫെക്റ്റായിട്ട് ഇതിനകത്ത് കണക്റ്റ് ആവുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മെഷീനായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാ ഉപകരണങ്ങളുടെയും സപ്പോർട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്പെസിഫിക് കേസിൽ ഞാൻ ഈ കാണുന്ന എപ്സൺ്റെ പ്രിൻ്ററിൽ ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആസ് യു കൻ സീ ദ പ്രിൻ്റിങ് ഇൻ പ്രോഗ്രസ്, ഇപ്പോൾ പ്രിൻ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവെ ഇതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് പ്രിൻ്റിങ്ങിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് റിവ്യൂ അതാണ്. ഇതാണ് ബേസിക്കലി ഈ പ്രൊഡക്റ്റിൻ്റെ പരിചയപ്പെടുത്തൽ. പിന്നെ ഞാനിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ആപ്പായിട്ട് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തൊരു കമ്പോണൻ്റാണ് RDP റിമോട്ട് ഡെസ്ക്ടോപ്പ് ക്ലയൻ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അതായത് എൻ്റെ മെഷീൻ എൻ്റെ റിമോട്ടായിട്ട് റൺ ചെയ്യുന്ന ഒരു മെഷീൻ വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് എൻ്റെ യൂസർ അക്കൗണ്ട് ഉള്ള ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എൻവയറമെൻറ്റാണ്. അത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റിമോട്ട് ഡെസ്ക്ടോപ്പ് ഇവിടെ സ്വസ്ഥമായിട്ട് ഇവിടെ കാണാൻ പറ്റും. അത് വളരെ കൺവീനിയൻ്റ് ആയൊരു ഫീച്ചറാണ്. എന്താണോ ഞാൻ മറ്റു ആ മെഷീനിൽ ചെയ്തുകൊണ്ടിരുന്നത് ആ മെഷീൻ പൂർണ്ണമായും എനിക്കിപ്പോൾ ഇവിടെ കിട്ടുകയാണ്. എൻ്റെ നോർമൽ ഉപയോഗത്തിനുള്ള എൻ്റെ പ്രൊഡക്റ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടി. ശരിക്കും എൻ്റെ ലെനോവ തിങ്ക് പാഡിൻ്റെ ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് സ്ക്രീൻ പൂർണ്ണമായിട്ടും എനിക്കിവിടെ കിട്ടി. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വർക്കുണ്ടോ അതിവിടെ അതേപോലെ കണ്ടിന്യൂ ചെയ്യാം. ശരിക്കും ഓഫീസ് 365 അല്ല, Windows 365 പോലെയുള്ള മോഡേൺ കമ്പ്യൂട്ടിംഗ് ക്ലൗഡിലാകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇങ്ങനെയൊരു ചെറിയൊരു എൻവയറമെൻറ്റ് മാത്രം നിന്നുകൊണ്ട് നിങ്ങൾക്ക് റിമോട്ടായിട്ട് തന്നെയുള്ള രീതിയിൽ മുഴുവൻ കാര്യങ്ങളും വെർച്വൽ ഡെസ്ക്ടോപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന റൈറ്റ് നോ കാണുന്നത് എൻ്റെ റിമോട്ട് ഡെസ്ക്ടോപ്പ് സെഷനാണ്. റിമോട്ട് ഡെസ്ക്ടോപ്പ് സെഷൻ എനിക്കെപ്പോൾ വേണമെങ്കിലും ഡിസ്കണക്റ്റ് ചെയ്യാം, എന്നിട്ട് തിരിച്ച് എൻ്റെ സ്ക്രീനിലേക്ക് തിരിച്ചു വരാം. റിമോട്ട് ഡെസ്ക്ടോപ്പ് മറ്റൊരു ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ പോലെ മാത്രമായിട്ട് സിസ്റ്റം ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിൽ ഏത് ആപ്ലിക്കേഷനിലേക്ക് വേണമെങ്കിലും എളുപ്പം തിരിച്ചു പോവുകയും ചെയ്യാം. ദെൻ ഇവിടെ ഈ കാണുന്നത് എൻ്റെ ലോക്കലായിട്ട് ഞാനിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ പോയിൻ്റാണ്. എൻ്റെ മെഷീനിൽ ലോക്കലായിട്ട് റൺ ചെയ്യുന്ന, അപ്പോൾ ഇത് ക്രോമിൽ റൺ ചെയ്യുന്ന പവർ പോയിൻ്റാണ്. ക്രോമിൽ റൺ ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് ബേസ്ഡ് പവർ പോയിൻ്റ് ശരിക്കും അത് വ്യൂവറായിട്ടാണ് ഒറിജിനലി ഉപയോഗിക്കുക. എന്തെങ്കിലും എഡിറ്റിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക്, Office 365 സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് പോകണം. അപ്പോൾ ഇത് ഞാൻ സൈബർ മലയാളം എൻ്റെ വീഡിയോ ചാനലിന് വേണ്ടി നോർമലി തയ്യാറാക്കുന്ന പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസിൽ ഒന്നാണ്. നിലവിൽ സൈബർ മലയാളത്തിൽ ചെയ്ത വീഡിയോകളുടെ പലതിൻ്റെ തലക്കെട്ടുകളൊക്കെ തയ്യാറാക്കുന്ന ഞാൻ സാധാരണ പവർ പോയിൻ്റാണ് ഉപയോഗിക്കുക. അതേ വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാനിതെൻ്റെ ഒരു ഡേ ടു ഡേ കമ്പ്യൂട്ടറായിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പം ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ക്രോം ബുക്കിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ്. ഒരു പർച്ചേസ് എന്ന രീതിയിൽ ആലോചിച്ചാൽ നിങ്ങളുടെ പ്രൈമറി കമ്പ്യൂട്ടറിന് പകരമായി നിങ്ങൾ ക്രോം ബുക്ക് ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രൈമറി കമ്പ്യൂട്ടറിൻ്റെ പർപ്പസ് എന്താണ് എന്നുകൂടി എനിക്ക് ചോദിക്കേണ്ടി വരും. ഹെവി വീഡിയോ എഡിറ്റിങ്ങും ഫ്ലെക്സിബിളായിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷനുകളും മറ്റ് ആപ്ലിക്കേഷൻസും ഒക്കെ റൺ ചെയ്യുക, റാൻഡമായിട്ട് നിങ്ങൾക്ക് വരുന്ന മുമ്പിലേക്ക് വരുന്ന പല സോഫ്റ്റ്വെയറുകൾ മാറി മാറി ഉപയോഗിക്കേണ്ടി വരിക, ഇത്തരം പർപ്പസൊക്കെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടിംഗ് ആവശ്യമെങ്കിൽ
ക്രോം ബുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയതായിരിക്കില്ല. എന്നാൽ ഗൂഗിളിൻ്റെ എക്കോ സിസ്റ്റത്തിൽ പൂർണ്ണമായി ഒതുങ്ങി നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷൻ ഓഫ് ദ പ്രൊഡക്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, എന്നാൽ ലാപ്ടോപ്പിൻ്റെതായ ഒരു സൗകര്യം കിട്ടണമെങ്കിൽ ഈ ഗൂഗിൾ ക്രോം ബുക്ക് നിങ്ങൾക്ക് പറ്റുന്നതാണ്. എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു സെക്കൻഡറി ഉപകരണമായിട്ടാണ് ഞാൻ ഉപയോഗിക്കാൻ പോവുക. നിങ്ങളുടെ നിലവിലുള്ള ഒരു ഫാമിലി കാറിൻ്റെ കൂടെ നിങ്ങളുടെ ടൗൺ യാത്രയ്ക്ക് പറ്റുന്ന വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ ടാറ്റ നാനോ പോലെ. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് പ്രൈമറിലി ഞാൻ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി കാറായിട്ട് തീർച്ചയായിട്ടും എൻ്റെ ലെനോവ തിങ്ക് പാഡ് തുടരും. ഇതെൻ്റെ ചെറിയ ചെറിയ യാത്രകൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ കാഷ്വൽ പർപ്പസിന് പറ്റുന്ന ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക. ഇതാണ് ഈ ഉപകരണത്തെക്കുറിച്ചുള്ള എൻ്റെ ഫൈനൽ വെർഡിക്റ്റ്. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ഒരു പരിചയപ്പെടുത്തലിനൊപ്പം ക്രോം ഒ എസ് എന്ന പ്രൊഡക്റ്റ് ചിലർക്കെങ്കിലും പുതിയതായി പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ക്രോം ഒ എസിനെ കുറിച്ച് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ പലരുടെ ഭാഗത്തും ചോദിച്ചിരുന്നു. നമ്മളുടെ മാർക്കറ്റിലേക്ക് ഇപ്പോഴും അത്രത്തോളം അങ്ങ് പോപ്പുലറായി വരാത്ത ഒരു പ്രൊഡക്റ്റാണ് ക്രോം ഒ എസ്. കാരണം നമ്മളെപ്പോഴും സ്പെസിഫിക് വാല്യൂ ഫോർ മണിയും ഒരു കൊടുക്കുന്ന ഒരു സ്പെസിഫിക് കാശിന് തന്നെ പരമാവധി കാര്യങ്ങൾ അതിനകത്തേക്ക് കുത്തി കയറ്റണം എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പർപ്പസ് ഉപകരണങ്ങൾ നമുക്കത്ര പ്രിയമല്ലാതായി പോകുന്നത്. എങ്കിലും അങ്ങനെ ഡെഡിക്കേറ്റഡായ ഇത്തരം ഉപകരണങ്ങൾ താല്പര്യമുള്ള ഒരു നിഷ് മാർക്കറ്റിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും ഈ ക്രോം ബുക്കുകൾ എന്നുള്ളതിൽ സംശയമില്ല. ക്രോം ബുക്കിൻ്റെ ഒരു റാൻഡം ഒരു സീരീസ് ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ എടുത്ത് കാണിച്ചത്. ഇതല്ലാതെയുള്ള ഇഷ്ടംപോലെ ക്രോം ബുക്കുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. റാൻഡംലി എന്തെങ്കിലും റിവ്യൂവിന് അത്തരം ഉപകരണങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ആ ഉപകരണങ്ങളെയും തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. വീഡിയോ കണ്ടതിന് നന്ദി. സൈബർ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൻ്റെ ഭാഗമാകുക. കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രം ഉൾപ്പെടെയുള്ള വളരെയധികം കാര്യങ്ങൾ, ടെക്നോളജി റിലേറ്റഡ് വിഷയങ്ങൾ നമ്മൾ ഈ ചാനലിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതുമൊക്കെ കാണാൻ ശ്രമിക്കുക. നന്ദി.